കാസർഗോഡ് ജില്ലയിൽ എസ്ഡിപിഐ സിപിഎം രഹസ്യ ധാരണയുള്ളതായി ആരോപണം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പോലും സാന്നിധ്യമുള്ള എസ്ഡിപിഐ ജില്ലയിൽ രണ്ട് സ്ഥാനാർത്ഥികളെ മാത്രമാണ് മത്സരിപ്പിക്കുന്നത് ഇത് രഹസ്യബദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ആരോപണം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നും സ്ഥാനാർത്ഥിയെ നിർത്താൻ എസ്ഡിപിഐ തയ്യാറായിട്ടില്ല കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലാണ് ഇത്തവണയും എസ്ഡിപിഐ മത്സരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ച പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ മണ്ഡലങ്ങളിലൊന്നും സ്ഥാനാർത്ഥിയെ നിർത്താൻ ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല ഇത് എൽഡിഎഫിനെ സഹായിക്കാനാണെന്നാണ് ആരോപണം സ്വാധീനമില്ലാത്ത മേഖലയായതിനാലാണ് മത്സരിപ്പിക്കാത്തതെന്നാണ് പാർട്ടിയുടെ പക്ഷം എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് രണ്ട് മണ്ഡലങ്ങളിലുമായി ലഭിച്ചത് ആയിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു സീറ്റിൽ ജയിക്കാനും ബദിയടുക്ക കുമ്പടാജ മീഞ്ച വോർക്കാടി പഞ്ചായത്തുകളിൽ നിർണായക ശക്തിയാവാനും സാധിച്ചിരുന്നു ഇത്തരം സ്ഥലങ്ങളിലാണ് സിപിഎമ്മുമായി എസ്ഡിപിഐ ധാരണയുണ്ടാക്കിയിരിക്കുന്നത് ബിജെപിക്ക് വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരവും കാസർഗോഡും ഇവിടെ വോട്ട് കച്ചവടം നടത്താനുള്ള നീക്കമാണ് ഇരു പാർട്ടികൾ തമ്മിലെന്നും ആരോപണമുണ്ട് ജനം കാസർഗോഡ്